ഹായ്, വെൽക്കം എവരി വൺ. നമുക്കൊരു ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമുക്ക് ഒരുപാട് വഴികളുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നമുക്ക് പറ്റിയ ആളാണെന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? അതിന് ചില ലോസുണ്ട്. ഞാൻ ആ ലോസ് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പരസ്പരം ഒരു ഷെയർഡ് വിഷൻ ഉണ്ടോ? നിങ്ങൾക്ക് പരസ്പരമായിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെ ഇരിക്കും, അപ്പോൾ അവിടെ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ പാർട്ട്ണർക്ക് ഷെയർഡ് വിഷനുണ്ട്, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ ഗോളുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണെങ്കിൽ കോംപ്ലിമെൻ്ററി സ്കില്ല്. അപ്പോൾ എന്നിലില്ലാത്ത സ്കില്ല് എൻ്റെ പാർട്ട്ണർക്കുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ പാർട്ട്ണറുടെ സ്കില്ലും എൻ്റെ സ്കില്ലും കൂടെ ചേർന്ന് കിട്ടുമ്പോൾ വളരെ നന്നായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ബില്യണയർ മൈൻഡ് സെറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ആ ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഏതിൽപ്പെട്ട ആളാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കില്ലാത്ത ആൾക്കാരെ നിങ്ങൾ കഴിവതും ടീമാക്കാൻ ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളെ ഒരു കോംപ്ലിമെൻ്ററി ആൻഡ് സപ്ലിമെൻ്ററി സ്കില്ലുള്ള ആളാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി അടുത്ത് ലോ ഓഫ് ട്രസ്റ്റ്. നിങ്ങളെടുക്കുന്ന അല്ലെ, നിങ്ങളുടെ പാർട്ട്ണറാകാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അവരിപ്പം അവിടെ നമുക്ക് ഡിമോൺസ്ട്രേറ്റ് റിലയബിലിറ്റി, ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇതുണ്ടോ? ഇൻറ്റഗ്രിറ്റി ഇല്ല, നമ്മൾ കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ലോ അല്ല, ഒരു 10-300 ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബിസിനസ്സിനാണെങ്കിൽ അതിനുപയോഗിക്കേണ്ട ഒരു 10-20 ലോസ് ഉണ്ട്. ഇതൊരൊറ്റ അമ്പർല വാക്കിലങ്ങ് തീരുമല്ല. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് പാർട്ട്ണറെ നിങ്ങൾ ചിന്തിക്കുന്ന രീതി തന്നെ വന്നു കിട്ടും. അപ്പോൾ അവരെ നിങ്ങൾ നോക്കാനുള്ളത് ഈ ഒരു ലോസ് കൂടെ വെച്ചിട്ടായിരിക്കണം. ലോസ് ഓഫ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അയാൾ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണോ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തോ? ഓപ്പൺ ആണോ? ആൻഡ് ലോ ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം ഞാൻ പറയുന്നതിനോട് നിങ്ങൾ പറയുന്നതിനോട് എന്നോടും, നമ്മൾ പറയുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഐഡിയാസിനോടും രീതികളോടും ആദരവുണ്ടോ? എൻഷുർ ഓൾ ദ പാർട്ടീസ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഒപ്പീനിയൻസ്, ഡിസിഷൻസ് ആൻഡ് റോൾസ്. ഈ മൂന്ന് ഒപ്പീനിയനും ഡിസിഷനിലും റോൾസിലും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ലോ ഓഫ് ഫൈനാൻഷ്യൽ അലൈൻമെൻറ്റ്, അവർ നമ്മളുമായിട്ട് സാമ്പത്തിക ധാരണയിൽ എക്സ്പെക്റ്റേഷനിൽ ചേരുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽസിൽ, പ്രോഫിറ്റ് ഷെയറിൽ, മറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ. ഇനി അടുത്തതാണ് ലോ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അയാൾ പറയും ഞാൻ കാശ് തരാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയ സെലക്ട് പാർട്ട്നേഴ്സ് ഹു ആർ കമ്മിറ്റഡ് ടു ദ ബിസിനസ് ആൻഡ് ഇറ്റ് സക്സസ്, അവരെ മാത്രം എടുക്കുക. അതിനുവേണ്ടി സമയം ചെലവിടാനും എഫർട്ട് എടുക്കാനും മാത്രം തയ്യാറായിട്ടുള്ള. അടുത്തത് ലോ ഓഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ദ റെലവൻ്റ് എക്സ്പീരിയൻസ് ആൻഡ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. അയാൾക്ക് ഇത് നേരത്തെ ചെയ്ത് പരിചയമുണ്ടോ? അയാൾക്ക് തന്നെ ഓടിക്കാനായിട്ട് കഴിയുന്ന ആളാണോ? ഇനി അടുത്തത് ലോ ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. നിങ്ങൾ പരസ്പരം ധാരണപ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് തീർക്കാൻ പറ്റിയതാണോ പാർട്ടീസുമായിട്ട്? അപ്പോൾ അതിനുള്ള പ്രൂവൺ എബിലിറ്റി ഉണ്ടോ? കോൺഫ്ലിക്റ്റുകൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് തീർക്കുന്ന ആളാണോ? ഇനി അതുപോലെ തന്നെ ലോ ഓഫ് ലീഗൽ കമ്പാറ്റബിലിറ്റി. അപ്പോൾ നിയമപരമായിട്ട് ഈ പാർട്ട്ണർക്ക് പല കാര്യത്തിൽ അവർ ചേരുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ലീഗൽ ഓബ്ലിഗേഷൻസ് അവർ സാറ്റിസ്ഫൈ ആൻഡ് റെഡിയാണോ? റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതുപോലെ തന്നെ ലോ ഓഫ് വിഷണറി ലീഡർഷിപ്പ്. ഇവിടെ ഇയാളൊരു വിഷണറി ആണെങ്കിൽ നമുക്കെപ്പോഴും വിഷണറി ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ അവർ നമ്മളെ വളരെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഡയറക്ഷന് നമ്മളെ നയിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ലോ ഓഫ് റിസ്ക് ടോളറൻസ്. ആ ഒരു റിസ്ക് വന്നാൽ നമ്മൾ വഹിച്ചോണം എന്ന് പറഞ്ഞ ഇയാൾ ഓടുന്ന ആളാണോ, അതോ നേരെ നിന്ന് ആ റിസ്ക് രണ്ടുപേരും ഏറ്റെടുക്കുമോ, അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പോൾ റിസ്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഇനി ലോ ഓഫ് വർക്ക് എത്തിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാർട്ട്ണറുമായിട്ട് എങ്ങനെയുള്ള വർക്ക് എത്തിക്സ് ആണ് അയാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, സ്ട്രോങ് വർക്ക് എത്തിക്സ് ഉണ്ടോ, ഡെഡിക്കേഷൻ ടു ബിസിനസ് ഉണ്ടോ, ഇതെല്ലാം നോക്കണം. അപ്പോൾ അടുത്തത് ലോ ഓഫ് ബിസിനസ് എത്തിക്സ്. നമുക്ക് ടാക്സ് കൊടുക്കേണ്ട, നമുക്ക് പറ്റിക്കാം, നമുക്ക് ഇത് ചെയ്യാം, അങ്ങനെ ഷോർട്ട് കട്ടുകൾ അവരെ എടുക്കരുത്. എൻഷുർ ദ പാർട്ട്നേഴ്സ് അഡ്ഹെയർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് വാല്യൂസ്. നമ്മുടെ വാല്യൂസും എത്തിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ചേരുന്നവരാണോ ചേരാത്തവരാണോ? അപ്പോൾ എത്തിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ചേരുന്നവരെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താവൂ. ലോ ഓഫ് ഇന്നോവേഷൻ. ഇവർ ഇന്നോവേഷൻ തയ്യാറാണ്, ലുക്ക് ഫോർ പാർട്ട്നേഴ്സ് ഹു ആർ ഇന്നോവേറ്റീവ് ആൻഡ് ഓപ്പൺ ടു
ന്യൂ ഐഡിയാസ് ആൻഡ് അപ്രോച്ചസ്, പുതിയ ആശയങ്ങളും അപ്രോച്ചുകളും സാധ്യതകളോടും താല്പര്യമുള്ള ആളാണ്. ഇനി ലോ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ണർ അവരൊന്ന് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം, എസ്റ്റാബ്ലിഷ് എ ക്ലിയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ദാറ്റ് ഓൾ പാർട്ണേഴ്സ് എഗ്രി അപ്പോൾ. അപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് മെമ്മോറാണ്ട് ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോസസ്സ് വെച്ചിരിക്കുന്നത്, അതനുസരിക്കുന്ന ആളാണോ. ലോ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കടക്കാരനാണോ ബാധ്യതക്കാരനാണോ കളിപ്പിച്ചിട്ടുള്ളതാണോ. അസസ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ദ പൊട്ടൻഷ്യൽ പാർട്ണേഴ്സ്, അവരുടെ സ്ഥിരത എങ്ങനെയാണ് നമ്മൾ നോക്കണം. അവർ കടക്കാരനാണ്, നാളെ അവരെ ഒരു ഫ്രോഡിൽ പിടിക്കപ്പെട്ടാൽ നമ്മളെയും ബാധിക്കും. ഇനി ലോ ഓഫ് കൾച്ചറൽ ഫിറ്റ്, നമ്മളുമായിട്ട് കൾച്ചറലി ശരിയാകുക, എൻഷുർ ദി പൊട്ടൻഷ്യൽ പാർട്ണേഴ്സ് എലോങ് വിത്ത് യർ കമ്പനീസ് കൾച്ചർ ആൻഡ് വാല്യൂസ്, എങ്ങനെയൊക്കെയാണ് അവർ. ഇനി ലോ ഓഫ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന ആളാണ്, സെറ്റ് ക്ലിയർ എക്സ്പെക്റ്റേഷൻസ് ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ്. ആ അവർ ചെയ്യാനുള്ള പാർട്ടി ചെയ്യുമോ, പണം ഇറക്കേണ്ട സമയത്ത് ഇറക്കുമോ, അവർ നോക്കിക്കൊള്ളുമോ. ഇനി ലോ ഓഫ് സ്ട്രാറ്റജിക് അലൈൻമെൻറ്റ്, അവിടെ അവരുമായിട്ട് അലൈൻ, എൻഷുർ ദി പാർട്ണേഴ്സ് സ്ട്രാറ്റജിക് ഗോൾസ് അലൈൻ വിത്ത് ദ ബിസിനസ്സസ് ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഗോളും ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ചേർന്ന് പോകുന്നതാണെന്നുള്ള ഉറപ്പ്. ആൻഡ് ലോ ഓഫ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അപ്പോൾ അവിടെ രണ്ടു പേരും ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ. അപ്പോൾ രണ്ടുപേരും എടുക്കുന്ന റോൾസിനകത്തും റെസ്പോൺസിബിലിറ്റിക്കകത്ത് എല്ലാം അവർ ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെ പൈസ മാത്രം തന്നിട്ട് ലാഭം വാങ്ങിക്കാൻ വരുന്ന ആളാണോ, അല്ലെങ്കിൽ പൈസയും തരുന്നില്ല പണവും തരുന്നില്ല ലാഭത്തിന് വേണ്ടി മാത്രം വരുന്നതാണോ, അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത് ലോ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, അവിടെ ഒരു പാർട്ണർ ഉള്ളപ്പോൾ ചൂസ് എ പാർട്ണർ വിത്ത് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹു ക്യാൻ മാനേജ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഇഫക്റ്റീവ്ലി, അവർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് വ്യക്തിയായിട്ടുള്ള പെരുമാറ്റങ്ങളെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആളാണോ. ആൻഡ് ലോ ഓഫ് ലീഗൽ എഗ്രിമെൻറ്റ്സ്, നമ്മളിതിനു വേണ്ടി വെക്കുന്ന എഗ്രിമെൻറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് അത് വളരെ ക്ലിയറായിട്ട് കോംപ്രിഹെൻസീവായിട്ട് പാർട്ണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകുന്ന എഗ്രിമെൻ്റാണോ, അവരുടെ റോളും റെസ്പോൺസിബിലിറ്റീസും എക്സിറ്റ് സ്ട്രാറ്റജീസും എല്ലാം അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ. ഇനി അടുത്തത് ലോ ഓഫ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഓർ ലോ ഓഫ് ഇൻഡസ്ട്രി നോളജ്, ഇവിടെ നമുക്ക് പാർട്ട്നേഴ്സ് വിത്ത് റെലവൻറ്റ് ഇൻഡസ്ട്രി നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഉള്ളവരാണെങ്കിൽ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കും, അവർ വരുന്നത് നമുക്ക് മുതൽക്കൂട്ടായിരിക്കും. അടുത്തത് ലോ ഓഫ് നെറ്റ്വർക്കിംഗ്, ഇവർ അസസ്ത പാർട്ട്നേഴ്സ് എബിലിറ്റി ടു ലിവറേജ് ദെയർ നെറ്റ്വർക്ക് ടു ബെനിഫിറ്റ് ദ ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കണക്ഷൻസും ബന്ധങ്ങളും ഒക്കെ അവർക്കുണ്ടോ, അവർ വരുന്നത് നല്ലതാണ്. ലോ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു ഗ്രോത്ത്, എൻഷുർ ദ പാർട്ട്നേഴ്സ് ആർ കമ്മിറ്റഡ് ടു ബോത്ത് പേഴ്സണൽ ആൻഡ് ബിസിനസ് ഗ്രോത്ത്, ഇവർക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഇവർ കമ്മിറ്റഡ് ആണോ. ഇനി അതുപോലെ ലോ ഓഫ് ഫ്ലെക്സിബിലിറ്റി, പാർട്ട്നേഴ്സിന് എപ്പോഴും ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റീവായിട്ട് ചേഞ്ച് ഉൾക്കൊണ്ട് ബിസിനസ് കണ്ടീഷൻസ് എന്ത് മാറ്റം വന്നാലും അത് ഉൾക്കൊണ്ട് പോകാൻ ക്ഷമയും കഴിവുമുള്ളവരാണെങ്കിൽ അതാണ് നമ്മളുമായിട്ട് ചേരുന്നത്. അടുത്തത് ലോ ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇയാൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളാണോ, പ്രശ്നങ്ങൾ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും, എവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പോൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള പിന്നെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലൊക്കെ ഉള്ള പാർട്ട്നേഴ്സാണെങ്കിൽ നമുക്കത് മുതൽക്കൂട്ടാണ്. ലോ ഓഫ് ഷെയർഡ് വാല്യൂസ്, നമ്മൾ ആദർശം കാണിക്കുന്ന മൂല്യം കാണിക്കുന്നത് അവരും അതുതന്നെ കാണിക്കുന്ന പാർട്ട്നേഴ്സാണ്, സിമിലർ വാല്യൂ എത്തിക്സും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ലോ ഓഫ് ട്രാൻസ്പെറൻസി, ഇപ്പോൾ എപ്പോഴും നമുക്ക് സുതാര്യതയുള്ള ആളാണോ, എ കൾച്ചർ ഓഫ് ട്രാൻസ്പെറൻസി പർട്ടിക്കുലർലി ഇൻ ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മാറ്റേഴ്സ്, വ്യക്തതയുണ്ടോ, ഇനി നമ്മളോടെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ. ലോ ഓഫ് റിസോഴ്സ് കോൺട്രിബ്യൂഷൻ, അവിടെ കഴിവുകളും ശക്തികളും സാധ്യതകളും അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ക്ലിയർലി ഡിഫൈൻ ആൻഡ് എഗ്രി ഓൺ ദ റിസോഴ്സ് ലൈക്ക് ടൈം മണി ആൻഡ് എക്സ്പെർട്ടൈസ്, ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. അടുത്തത് ലോ ഓഫ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, പ്രശ്നങ്ങളും പരിഹാരങ്ങളും. അപ്പോൾ നമുക്കവിടെ സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഈ പ്രശ്നങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ആളാണോ, അതിനുള്ള കഴിവ് അയാൾക്കുണ്ടോ. ഇനി അടുത്ത് ലോ ഓഫ് ഗോൾ അലൈൻമെൻറ്റ്, അയാളുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം കൂടി ചേരുമോ, ബിസിനസ് ഗോൾ അലൈൻഡ് ആണോ. അടുത്ത ലോ ഓഫ് ടീം ഡൈനാമിക്സ്, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ചേർത്ത് വെക്കാനായിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് ഒന്നിച്ചൊരു സ്പിരിറ്റിൽ കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ആളാണോ.
ലോ ഓഫ് കസ്റ്റമർ ഫോക്കസ്. കസ്റ്റമറിൽ ഫോക്കസ് ചെയ്യുകയും കസ്റ്റമറെ പ്രയോറിറ്റൈസ് ചെയ്യുകയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ നീഡ്സിനും വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പാർട്ടനർ നല്ലതായിരിക്കും. അതുപോലെ ലോ ഓഫ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസ്, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാവൂ. നമ്മൾ നിയമങ്ങൾ പാലിച്ചില്ല, ഒറ്റ ഇതുകൊണ്ട് നമുക്ക് ഹെവി റിസ്ക് വരാം. അപ്പോൾ അത് ഒഴിവാക്കി കളയുന്ന പാർട്ണർ ആയിരിക്കരുത്. കഴിയുന്നത്ര നേരത്തെ അത് പാലിച്ചു പോവുക. എൻഷുർ ഓൾ പാർട്ട്നേഴ്സ് ആർ അവെയർ ഓഫ് ആൻഡ് കംപ്ലൈ വിത്ത് റെലവൻറ്റ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. അതുപോലെ ലോ ഓഫ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, അയാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യുണീക്കായിട്ട് സ്കില്ലും അഡ്വാൻറ്റേജും ഒക്കെ നമുക്ക് വരുവാണ്. ബിസിനസ് കോമ്പറ്റിറ്റീവ് എഡ്ജ് നമുക്ക് വരുവാണ്, വളരെ നല്ലതാണ്. ഇനി ലോ ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്റർ ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി അമംഗ് പാർട്ട്നേഴ്സ്. ഇതെല്ലാം സുതാര്യത കീപ്പ് ചെയ്ത് അക്കൗണ്ടബിലിറ്റി പോകുന്നതാണ്. ആൻഡ് ലോ ഓഫ് ബിസിനസ് വിഷൻ ഇവല്യൂഷൻ, ഇവിടെ നമുക്ക് പാർട്ണർ എപ്പോഴും ഈ പുതുമ മാറ്റങ്ങൾ വരാനായിട്ടൊരു വിഷനോടുകൂടി ഇവോൾവ് ചെയ്ത് തരുന്ന ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അയാൾ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു റൂളുകൾ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു പാർട്ണറെ തിരഞ്ഞെടുക്കാനായിട്ട്. ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ലാത്ത പാർട്ണേഴ്സ്, ഞാൻ നമ്മൾ BMS 1 പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം നോക്കുക എന്നതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള റൂളുകളെല്ലാം നിങ്ങളൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുപയോഗിക്കണം. ഓൾ ദി ബെസ്റ്റ്.